ഒരു മനഃശാസ്ത്ര വിശകലനത്തിലേക്കാണ് പോകുന്നത്. ഡോക്ടർ എൽസി ഉമ്മൻ നിമിഷങ്ങൾക്കകം നമുക്കൊപ്പം ചേരുകയാണ്. നിങ്ങൾക്കറിയാം, കോവിഡ് വ്യാപനം രൂക്ഷമായ ഈ സമയത്ത് രോഗം പിടിപെടുക എന്നത് സ്വാഭാവികമാണ്. നമ്മൾ എത്ര സൂക്ഷിച്ചാലും ചിലപ്പോൾ രോഗം വന്നു മുതൽ നിങ്ങൾ പരമാവധി സൂക്ഷിക്കുക. കാരണം ഈ അണു നമ്മുടെ ശരീരത്തിൽ കയറാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് മെനക്കെടുണ്ട്. പക്ഷേ രോഗം വന്നാൽ എങ്ങനെ സമചിത്തതയോടെ അതിനെ നേരിടണം എന്ന് ഉള്ള ടിപ്സുകളാണ് ഇന്ന് ഡോക്ടർ സിമൻ പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ച് ഈ കോവിഡ് എന്ന് പറഞ്ഞ പറഞ്ഞു പറഞ്ഞങ്ങ് വളർന്നിട്ട് ഇവനെല്ലാം വല്ലാത്തൊരു വില്ലൻ്റെ രൂപം പ്രാപിച്ചു. വില്ലനാണ് ആള്, പക്ഷേ എന്നാലും അതിനില്ലാത്ത ചില ഡയമെൻഷൻസ് നമ്മൾ പറഞ്ഞു വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റിലാക്സ് പ്ലീസിൽ ഡോക്ടർ എൽസി ഉമ്മൻ പറയുന്നത് അതിനെക്കുറിച്ചാണ്. എങ്ങനെ നമ്മളൊരു ആത്മധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ സമചിത്തതയോടെ ഇതിനെ നേരിടണം. ഓവർ ടു സൈക്കാട്രിസ്റ്റ് ഡോക്ടർ എൽസി ഉമ്മൻ. പണി കിട്ടിയവർ രോഗവ്യാപനം രൂക്ഷമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ രോഗം പിടിപെടുക എന്നുള്ളത് സ്വാഭാവികമാണ്. ചുറ്റുവട്ടം കോവിഡിനെക്കുറിച്ചുള്ള ഭീതി പരത്തുന്ന വാർത്തകളിൽ മുഴുകി ഭയാശങ്കരായി ഇരിക്കുന്ന സമയത്താണ് കോവിഡ് പോസിറ്റീവ് എന്ന റിസൾട്ട് വരുന്നത്. രോഗം വന്നു കഴിഞ്ഞാൽ എങ്ങനെ സമചിത്തതയോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഉത്കണ്ഠയിലൂടെയും വിഷാദത്തിലൂടെയും കടന്നു പോകുന്ന രോഗികൾ ഏതൊക്കെ രീതിയിലാണ് പ്രതികരിക്കുന്നതെന്ന് നോക്കാം. മിക്കവാറും അവരുടെ ഉത്കണ്ഠയും വിഷാദമൊക്കെ മറ്റൊരു രീതിയിലായിരിക്കും ഒരുപക്ഷെ പുറത്തോട്ട് വരുന്നത്. ദേഷ്യമായിട്ടോ കോപമായിട്ടോ ഈർഷ്യതയായിട്ടോ ഒക്കെ ആയിരിക്കാം അത് വരുന്നത്. ഇങ്ങനെ പലതരം വികാര പ്രകടനങ്ങൾ ഇവർ നടത്തിയേക്കാം. ഇത് മാത്രമല്ല, ഉറക്കമില്ലായ്മ വരാം, വിശപ്പില്ലായ്മ വരാം, ഒന്നും ചെയ്യാൻ താല്പര്യമില്ലായ്മ വരാം, തമാശ കേട്ടാൽ പോലും ആസ്വദിക്കാൻ പറ്റാത്ത സ്ഥിതിയും ഇവർക്ക് വന്നേക്കാം. ഇതുകൂടാതെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം. നേരത്തെ തന്നെ മറ്റ് അസുഖങ്ങളുള്ളവർ, ഉദാഹരണത്തിന് പ്രമേഹമുള്ളവർ, അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗമുള്ളവർ, ബ്ലഡ് പ്രഷറിൻ്റെ അസുഖമുള്ളവർ, ഇവർക്കൊക്കെയും ആദ്യ കാരണം ഇതൊക്കെ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടാം. കൂടാതെ ഉത്കണ്ഠ പലർക്കും വേദനകളായിട്ട്, ഉദാഹരണത്തിന് പുറം വേദനയായിട്ടും നടുവേദനയായിട്ടും കഴുത്തുവേദനയായിട്ടും തലവേദനയായിട്ടും ഒക്കെയും പ്രകടമാകാവുന്നതാണ്. ആരോഗ്യപരമായി ഇത്തരം മനസ്സംഘർഷങ്ങളെ എങ്ങനെ നേരിടാമെന്ന് വേണം നമുക്ക് നോക്കേണ്ടത്. ഒന്നാമതായിട്ട് ഉൾക്കാഴ്ചയാണ് വേണ്ടത്. ഇത്തരം രോഗം പിടിപെടുമ്പോൾ മനസ്സംഘർഷം സാധാരണയാണെന്ന് മനസ്സിലാക്കുക. ഇത് വരുന്നതിന് മുമ്പേ തന്നെ ആരോഗ്യപരമായി എങ്ങനെ നേരിടണമെന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഒരു പക്ഷേ അതിന് സാധ്യമായില്ലെങ്കിൽ സമചിത്തതയോടെ ഇതിനെ നേരിടുകയാണ് വേണ്ടതെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാം. ഈ രോഗം ഭൂരിപക്ഷം പേരിലും ലക്ഷണങ്ങളില്ലാതെയോ അല്ലെങ്കിൽ ചെറിയ ലക്ഷണങ്ങളോടുകൂടെയോ മാറിപ്പോകുമെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. രണ്ട്, ബ്രേക്ക് എടുക്കുക. പുതിയ രോഗികളുടെയും മരണത്തിൻ്റെയും നിരക്കുകളൊക്കെ തേടി അതിലേക്ക് ഫോക്കസ് തിരിക്കാതെ ബ്രേക്ക് എടുക്കാവുന്നതാണ്. ആകാംക്ഷ അനിയന്ത്രിതമാണെങ്കിൽ തീർച്ചയായിട്ടും മുഴുവനും സമയം ബ്രേക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ട് സമചിത്തത കൈവരിച്ചതിന് ശേഷം മാത്രം ഇത്തരം വാർത്തകൾ ദിവസത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രം ശ്രദ്ധിക്കുക. അത് അപ്ഡേറ്റഡ് ആകണം എന്ന ഉദ്ദേശത്തോടെ മാത്രം. ബാക്കി സമയങ്ങളൊക്കെയും മറ്റു വാർത്തകളിലും മറ്റു പ്രോഗ്രാമുകളിലുമൊക്കെയും വ്യാപൃതരായി ഇരിക്കാവുന്നതാണ്. മൂന്ന്, ശരീരത്തെ സംരക്ഷിക്കുക. ശ്വസന വ്യായാമങ്ങൾ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. സമീകൃത ആഹാരങ്ങൾ കഴിച്ച് ശീലിക്കാം. ദുശീലങ്ങളിൽ നിന്നും വേർപെട്ടും നിൽക്കാം. ധ്യാനങ്ങളും റിലാക്സേഷൻ ടെക്നിക്സും ഒക്കെയും നിങ്ങളുടെ മനസ്സംഘർഷങ്ങളെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അങ്ങനെ ശരീരത്തെ ബലവത്താക്കാം. നാല്, കണക്റ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും നിരന്തരം ബന്ധപ്പെടുക. കോവിഡിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാതെ മറ്റ് കുടുംബവിശേഷങ്ങളും ന്യൂട്രൽ ടോപ്പിക്സും സംസാരിക്കാവുന്നതാണ്. എങ്കിലും നിങ്ങൾക്ക് മനസ്സംഘർഷം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോടത് പങ്കുവയ്ക്കുക. വേണമെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നതിന് അവരിലൂടെ സാധ്യമാക്കുകയും ആകാം. അടുത്തത്, വ്യക്തി ശുചിത്വം പാലിക്കുക. നിങ്ങൾക്കിഷ്ടമുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുക. അത് പാട്ടാവാം, നൃത്തമാവാം, വായനയാകാം, പ്രഭാഷണങ്ങൾ കേൾക്കുന്നതാകാം, പ്രാർത്ഥനയാകാം, സൂമിലൂടെ ധ്യാനങ്ങൾ കൂടുന്നതാകാം. എന്തു തന്നെയാവട്ടെ, നിങ്ങളുടെ മനസ്സിൻ്റെ സംഘർഷം കുറയ്ക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആത്മഹത്യാ ചിന്തകളോ നിരാശാബോധം അനിയന്ത്രിതമായിട്ടുണ്ടാകുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധുമിത്രാദികളോട് ഇത് തുറന്നു പറയുക. ആരോഗ്യ പ്രവർത്തകരെ വിവരമറിയിക്കുക. ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന ഉപദേശങ്ങൾ അതേപടി പാലിക്കുക. നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളുടെ ഗവൺമെൻറ്റിനും നിങ്ങൾക്ക് ചുറ്റുമുള്ള ആരോഗ്യ പ്രവർത്തകർക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കി കുറുക്ക് വഴികളുടെയും അത്ഭുത മരുന്നിൻ്റെയും പിന്നാലെ പോകാതെ ഇരിക്കുക. നിങ്ങളുടെ ഈ ഏകാന്തവാസം പലർക്കും ജീവദായകമാണെന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയുക. അങ്ങനെ രോഗവ്യാപനം തടയുന്നതിന് നിങ്ങളും പങ്കാളികളാകുന്നു എന്ന് അഭിമാനിക്കാം. നന്ദി, നമസ്കാരം.